ISL ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കോച്ചുമാരെ അപ്പോയിന്റ് ചെയ്തത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതോടെ 10 കോച്ചുമാരെയോളം കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയായിട്ട് അപ്പോയിന്റ് ചെയ്തത്. കിരീടമൊന്നും നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല എങ്കിലും മികച്ച ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്. ഏതൊരു മത്സരത്തിൽ പരാജയപ്പെട്ടാലും തൊട്ടടുത്ത മത്സരത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്യാലറിയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നിട്ട് ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിൽ വന്നുപോയിട്ടുള്ള പരിശീലകരിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ സാധിച്ചത് സ്റ്റീവ് കോപ്പൽ, അതുപോലെ തന്നെ ഡേവിഡ് ജെയിംസ്, ഇവാൻ വൂക്കമനോവിച്ച് എന്നിവർക്ക് മാത്രമാണ്. ടീമിൽ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഇവർ ഓരോ എല്ലാ സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇവാൻ വൂക്കമനോവിച്ച് 3 സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചിരുന്നു. അതിൽ 3 സീസണുകളിലും പ്ലേ ഓഫിലെത്തുകയും 1 സീസണിൽ ഫൈനലിൽ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവർക്കെല്ലാം പിൻഗാമിയായി കേരള ബ്ലാസ്റ്റേഴ്സ് അപ്പോയിന്റ് ചെയ്ത പുതിയ പരിശീലകനായ മിഖേൽ സ്റ്റാർ എത്രത്തോളം ഇമ്പാക്റ്റ് ബ്ലാസ്റ്റേഴ്സിൽ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മത്സരത്തിലും ഗോളുകൾ വഴങ്ങുന്നു എന്നതിലുപരി ഓരോ മത്സരത്തിലും 2 ഗോളെങ്കിലും വഴങ്ങുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ശീലമായി മാറിയിരിക്കുകയാണ്. മുംബൈക്കെതിരെ 4 ഗോളുകളാണ് വഴങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബംഗളൂരുവിനെതിരെ 3 ഗോളുകളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ മിഖേൽ സ്റ്റാറെ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പോസിറ്റിവിറ്റി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് നെഗറ്റിവിറ്റിയും മിഖേൽ സ്റ്റാറയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ഡേവിഡ് ജെയിംസ്, ഇവാൻ വൂക്കമനോവിച്ച്, സ്റ്റീവ് കോപ്പൽ ഇവരെ പോലെയൊന്നുമല്ല സത്യത്തിൽ മിഖേൽ സ്റ്റാറെ. ഇവർക്ക് 3 അവരുടെ കോച്ചിങ് കരിയറിൽ എന്തെങ്കിലും ഒരു നേട്ടം നേടാനായിട്ടുണ്ടാകും. അവർ 3 കിരീടം നേടിയിട്ടുണ്ട്. പുറമെ മറ്റു പല നേട്ടങ്ങളും കോച്ചിങ് കരിയറിൽ നേടാൻ അവർക്ക് 3 സാധിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല മിഖേൽ സ്റ്റാർ. അദ്ദേഹം 10 ക്ലബ്ബുകളിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഈ 10 ക്ലബ്ബുകളിലും അദ്ദേഹത്തിൻ്റെ വിജയ ശതമാനം എന്ന് പറയുന്നത് 50% താഴെയാണ്. സത്യത്തിൽ എന്തിൻ്റെ ബേസിലാണ് മിഖേൽ സ്റ്റാറെ പുതിയ പരിശീലകനായി അപ്പോയിൻറ്റ് ചെയ്തത് എന്നുള്ളത് സംശയമാണ്. ഈ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷ അവസാനിക്കുന്ന സ്ഥിതിയാണ്. ഇങ്ങനെയാണെങ്കിൽ ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിന് പോയിന്റ് പട്ടികയിൽ മുന്നോട്ട് വരാൻ സാധിക്കുകയില്ല. നിലവിൽ 1 സ്ഥാനത്തുള്ള ബംഗളൂരു FC 10 മാത്രം വ്യത്യാസമാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത് എങ്കിലും അത് കൂടുകയേ ഉള്ളൂ. കുറയാനുള്ള സാധ്യത വളരെ കുറവാണ്.